ഗർഭസ്ഥ ശിശുക്കളിലെ ജീവനുവേണ്ടി സ്വരം ഉയർത്തിക്കൊണ്ടുള്ള അന്താരാഷ്ട്ര റാലിയായ മാർച്ച് ഫോർ ലൈഫിന് വേദിയായി ഭാരത തലസ്ഥാനം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രൊ ലൈഫ് സംഘടനകളുടെ പ്രതിനിധികൾ ഡൽഹിയിൽ നടന്ന മാർച്ചിൽ പങ്കെടുത്തു കാരി സിന്ധിയാണ് ദേശീയ തലത്തിലുള്ള പ്രൊ ലൈഫ് മാർച്ച് സംഘടിപ്പിച്ചത് ചരിത്രത്തിൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഓഗസ്റ്റ് പത്തിന് ഗർഭചിത്രത്തിന് നിയമസാധുത നൽകുന്ന എം ടി പി ആക്ട് പാസാക്കിയതിന്റെ അനുസ്മരണ ദിനത്തിലാണ് മാർച്ച് ഫോർ ലൈഫിന് ഡൽഹിയിൽ വേദിയൊരുങ്ങിയത് ജന്തർ മന്ദറിൽ വൈകിട്ട് മൂന്ന് മുതൽ നാല് മുപ്പത് വരെയാണ് പ്രൊലൈഫ് മാർച്ചിന്റെ ആദ്യഘട്ടം നടത്തപ്പെട്ടത് തുടർന്ന് ഡൽഹി അതിരൂപതയുടെ ആസ്ഥാന ദേവാലയമായ സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിൽ എത്തിച്ചേർന്ന വിശ്വാസി സമൂഹം അഞ്ച് മുപ്പതിന് ജെറീകോ പ്രാർത്ഥനയിൽ അണിചേർന്നു തുടർന്ന് ആറ് മുപ്പതിന് ആർച്ച് ബിഷപ്പ് അനിൽ കൂട്ടോയുടെ മുഖ്യകാർമ്മികത്വത്തിൽ അർപ്പിക്കപ്പെട്ട ദിവ്യബലിയിൽ സഹായമെത്രാൻ ദീപക് വലേറിയൻ ടൌറോയും നിരവധി വൈദികരും സഹകാർമ്മികരായി ദിവ്യബലിക്ക് ശേഷം കത്തീഡ്രൽ ഹാളിൽ പ്രൊ ലൈഫ് സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രൊ ലൈഫ് എക്സിബിഷനും ക്രമീകരിച്ചിരുന്നു പ്രൊ ലൈഫ് ബാനറുകൾ ഏന്തിയും പ്ലക്കാർഡുകൾ പിടിച്ചും മുദ്രാവാക്യങ്ങൾ മുഴക്കിയും നടന്ന പ്രതിഷേധ റാലി ഭാരത ചരിത്രത്തിൽ പ്രഥമ ദേശീയ പ്രൊലൈഫ് റാലിയായി ചരിത്രം കുറിക്കുകയായിരുന്നു ഭാരതത്തിൽ ഗർഭചിത്രം നിയമവിധേയമാക്കിയിട്ട് അൻപത്തിയൊന്ന് വർഷം പിന്നിടുന്ന പശ്ചാത്തലത്തിൽ ആത്മീയ നവീകരണ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമായ കാരിസ് ഇന്ത്യയാണ് ദേശീയ ദേശീയതലത്തിലുള്ള പ്രൊലൈഫ് മാർച്ചിന് ചുക്കാൻ പിടിച്ചത് ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഭാരതത്തിൽ ഓരോ വർഷവും പതിനഞ്ച് ദശാംശം അഞ്ച് ദശലക്ഷത്തിൽ പരം ഗർഭസ്ഥ ശിശുക്കൾ ഗർഭചിത്രത്തിന് ഇരയാകുന്നുണ്ട് അമേരിക്കയിൽ ഗർഭചിത്രത്തിന് നിയമസാധുത നൽകിയ റോ വോസസ് വേഡ് നിയമം റദ്ദാക്കപ്പെട്ടതുപോലെ എം ടി പി ആക്ട് പൂർണമായും അസാധുവാക്കപ്പെടും വരെ എല്ലാ വർഷവും പ്രോലൈഫ് മാർച്ച് തുടരുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ ഗർഭചിത്രം ഭരണഘടനാപരമായ അവകാശമല്ലെന്ന വിധി പ്രഖ്യാപനത്തിലൂടെ ഇക്കഴിഞ്ഞ ജൂലൈ ഇരുപത്തിനാലിനാണ് റോവോസസ് വേഡ് നിയമം യു എസ് സുപ്രീം കോടതി തിരുത്തി കുറിച്ചത് പ്രസ്തുത വിധി പുറത്തുവന്ന് ആഴ്ചകൾ പിന്നിടുമ്പോഴേക്കുമാണ് ഭാരതം ഇതാദ്യമായി ദേശീയ പ്രൊലൈഫ് മാർച്ചിന് സാക്ഷ്യം വഹിച്ചത് Of evil, God of peace, and the God of peace will soon. National Desk, Shakeen news